രാത്രി ജയ്പൂർ മാറി ട്ടോ നല്ല രാത്രിയുടെ വെളിച്ചത്തിൽ ഈ പിങ്ക് സിറ്റി പിങ്കായി മാറിക്കൊണ്ടിരിക്കുകയാണ് എവിടെ പോയാലും പിങ്ക് മയം കളർഫുൾ ഡ്രസ്സുകൾ കളർഫുൾ രത്നങ്ങൾ കളർഫുൾ മാലകൾ കളർഫുൾ വളകൾ എന്നാ രസം എന്നറിയ ബ്യൂട്ടി അരെ വാ ब्रो राजस्थान प्रिय श्रोता वन ट्रिपिल या श्याबे अर्शन कूटा निखिल अश्विन നമ്മളെ അംബർ ഫോർട്ടും കണ്ട് നമ്മൾ അടുത്തടേ മാർക്കറ്റിലേക്കല്ല പോന്നേ मसाला चौक अल प्राव नोक अटी व्यून पर मार्केट ब्यूटी पुलिनाल नगर एने प्लान और नगर एत्रोम मतलब आकर्षणीय ऐटों मेन्टू अब और गवर्मेंट हेलप आदमी मेन्टू आ रील के और नगरते पेटी वे वैबन्न अल संशय आर्म रसानूले वे तेटा ना कति आदे अल्बर्ट हॉल सर यहाँ पे बता रहे हैं मसाला चौक पे बताओ मसाला चौक इधर रुक सकते हैं 10-15 मिनट नहीं आराम से एक घंटे के लिए रुको ना मसाला चौक भी कॉर्नर पे लगा तो मसाला चौक पे क्या पार्किंग में लगा दूंगा फिर आराम से आप यहाँ देख लेना मसाला चौक में चले जाना मसाला चौक के लिए किड़ने पोवा पट्टो अड़ते ना रात्रि दृश्य आल्बर्ट हॉल म्यूसियम इनका पो टू फाइव अल पे रात्रि लाइट भर भंगिया व्यतस्त तरह लाइट इवर
आप मसाला चौक से ना मतलब कुछ खा पी के यहाँ पे आके फ्री हो जाऊंगा, आप मुझे कॉल कर देना, मैं गाड़ी यहीं ले आऊंगा। ठीक है, यहाँ पे खड़े होकर कॉल करना आप मुझे, मैं गाड़ी यहीं लगा दूंगा। അപ്പം മുത്തുമണികളെ നമ്മൾ പിന്നെ മസാല ചോക്കിലെത്തിയിട്ടുണ്ട്. മസാല ചോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റാണ്, 10 രൂപ കൊടുത്ത് നമുക്ക് സ്ട്രീറ്റ് ഫുഡ് അല്ലേ, സ്ട്രീറ്റ് ഫുഡ് ഏരിയ ആണിത്. അപ്പം ഇവിടെ നിന്ന് നമുക്ക് സ്ട്രീറ്റ് ഫുഡുകൾ എൻജോയ് ചെയ്യാം. നല്ല ദോശ പാനിപ്പൂരി ഉണ്ട്, ഗോപാൽ രാജസ്ഥാനിലെ ഫുഡ് അല്ലേ, രാജസ്ഥാനിലെ ദാൽബാട്ടി ചൂർമ, ദാൽബാട്ടി ചൂർമ, ചൂർമ ഇത് നമ്മുടെ ജ്യൂസ് കാര്യങ്ങളാണ്, ഇത് മൊത്തം ജ്യൂസ് ആട്ടാ, ജ്യൂസ് ജ്യൂസ് ജ്യൂസ്. ഇവിടെ ഭയങ്കര തിരക്കാണല്ലോ, ദോശയാണല്ലേ, നമുക്ക് ദോശ വേണ്ട, ദോശ തിന്ന് പഠിത്തേ. പാവ്ഭാജി നിഖിൽ ബ്രോ, തന്തൂരി ചായ, തന്തൂരി ചായ, തന്തൂരി ചായ, കടകട വര വരാ വരണം. 10 രൂപ ടിക്കറ്റ് മാത്രമേ ഉള്ളൂ അതിന്റെ അകത്ത്. നമുക്ക് എക്സ്പ്ലോർ ചെയ്യല്ലേ, ജൈൻ ഫുഡ് അല്ലേ, ജൈൻ ഫുഡ് കോട്ട്. ഇത് ഫുള്ള് മറ്റേ മൺകുടങ്ങളിൽ വെച്ച് ഉണ്ടാക്കുന്ന സംഭവം, കുല്ലിട് കുല്ലിട് അതിലുണ്ടാക്കുന്ന കാര്യമാണ്. ഇത് ദാൽബട്ടി ചൂമ, ഇതാണ് രാജസ്ഥാൻ സാധാ റൊട്ടി, ബജാർ റൊട്ടി, മിസ്സി റൊട്ടി, ബജാറ റൊട്ടി, മൈസൂർ ദോശ. ഓക്കേ, അണ്ടേ പോലെ ഇത് ഫുള്ള് മുട്ടനെ കൊണ്ടുള്ള പോകുന്നല്ലേ, ഉണ്ടാ ഉണ്ടോ. ഗുൽഫി ഗുൽഫി ഉണ്ട്, ഗുൽഫി വ്യത്യസ്ത തരം ഗുൽഫി. സെറ്റാണ് സെറ്റാണ്. അപ്പൊ നമുക്ക് ഡാൽബട്ടി ചൂർമ ട്രൈ ചെയ്യാം. നമുക്ക് ഏതാ പോന്നെ, കണ്ടെ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാല് നമുക്ക് ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലമുണ്ടല്ലേ, നമുക്ക് നമ്മുടെ സ്ഥലത്ത് ഇരിക്കാം, നൈസ് ആയിട്ട് സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമല്ലേ, ഇഷ്ടം പോലെ അല്ലേ. ദാൽബട്ടി ചൂർമ നമ്മ അപ്പുറത്ത് നയിക്കുന്നു, ദാൽബട്ടി ചൂർമ ഭയങ്കര പൈസ അല്ലേ, 190 ഒരു പ്ലേറ്റ്, ഒരു പ്ലേറ്റ് ആണോ. അപ്പൊ മറ്റടുത്ത് നിന്ന് തയ്ക്കുന്നേ, ആ അവിടെ നിന്ന് തയ്ക്കുന്നേ, നമ്മൾ അപ്പുറത്ത് നിന്ന് കഴിക്കുന്നതാ, അവിടെ പോയിട്ട് അവിടെ പോയിട്ട് അവരെന്താ ഉണ്ടാക്കുന്നേ, നോൺ വെജ് ആയിട്ട് നമ്മൾ ലൈറ്റ് ആയിട്ട് ഒരു പ്ലേറ്റ് ദാൽബട്ടി ചോറായിട്ട് ട്രഡീഷണൽ ഫുഡ് അല്ലേ. നമ്മളെല്ലായിടത്തും ഉണ്ടല്ലേ, നമ്മളിന്ന് തന്തൂരി ചായ, ദാൽബാട്ടി ചൂമ എന്ന രാജസ്ഥാനിയുടെ ട്രഡീഷണൽ ഫുഡാണിത്. ഇതും 3 കോടിയാണ് നമ്മുടെ ഈ സ്ട്രീറ്റ് ഫുഡ് നമ്മൾ കഴിക്കുന്നത്. അജി കേല തന്തൂരി ചായ ഇരുവരും. ഇതാണ് ആൽബർട്ട് മ്യൂസിയം അല്ലേ, ഇതൊരു ഫാം ഹൗസ് കേട്ടോ. ഈ ഫാം ഹൗസിന്റെ അടുത്തുനിന്ന്
നമ്മളിന്ന് ചിക്കന് നല്ല നെയ്യാക്കി ചുട്ട് പോളി വൈബിൽ കഴിക്കാൻ പോവാം. നമ്മളിവിടെ രാജേട്ടനുണ്ട്. കുറേ സമയം നമ്മളിങ്ങനെ കുറേ കഥകൾ പറഞ്ഞ് ഇപ്പോൾ കഴിക്കേണ്ട പരിപാടിയാണ്. ചിക്കനായിട്ടുണ്ട്. അപ്പോൾ നല്ല തണുപ്പുണ്ട്, അതുകൊണ്ട് കുറച്ചിതാ. ഒടിയുണ്ട് നമ്മളെ രാജുബായി മച്ചാൻ, ഇതാണ് നമ്മളെ മച്ചാൻ. രാജേട്ടനുണ്ട്. എല്ലാരും ഇങ്ങനെ ഇരുന്ന് 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 ഇങ്ങനെ ഇവിടെ തന്നെ റൊട്ടി ഉണ്ടാക്കുന്നു ചൂടോടെ 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 നല്ല നെയ്യിട്ട് ചിക്കനാ. ചിക്കൻ നെയ്യിലുണ്ടാക്കിയ ഫുള്ള് നെയ്യില്. ആ സ്മെല്ല് വരുന്നുണ്ടല്ലേ, സ്മെല്ല് സ്മെല്ല് ഇവിടെ കിട്ടൂല കേട്ടാ. പക്ഷെ ക്യാമറയിൽ കിട്ടില്ല, വീഡിയോ മേക്ക് കുച്ച് പീനെ സ്മെൽ നെയ്യാത്താനാ. പൊളി വൈബ്. റൊട്ടി ചുടുക ചൂടോടെ ചൂടോടെ. പുള്ളി നോക്ക് എന്താ പറയുന്നത്. പൊളി 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 പൊളി. റൊട്ടി കിട്ടിയിട്ടല്ലേ, എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്. എന്താണ് ഇന്നത്തെ ദിവസത്തെ കുറിച്ച് പറയാനുള്ളത്. ഈ കാണുന്ന സന്തോഷം തന്നെ അല്ലേ. ഇത് ഒരു രക്ഷയില്ലാത്ത കറി കേട്ടോ, വെറും നെയ്യ് മാത്രം. നല്ല പശു നെയ്യ് പോലത്തെ നമ്മളെ അല്ലേ, ആ നെയ്യ് തന്നെ. വെറും പശു നെയ്യ്, അങ്ങനെ പശു നെയ്യ് മാത്രം, വെള്ളം ഒഴിക്കാണ്ട് ഉണ്ടാക്കിയ സാധനം. ഓയിലില്ല, ഒന്നുമില്ല. ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ ഇതുവരെ കഴിച്ചില്ല, സത്യം പറയുന്നു. രക്ഷയില്ലാത്ത വൈബിലേക്ക് പോവാണ്. ഇതെല്ലാരും ചെറുപ്പത്തില് നമുക്ക് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ എല്ലാവർക്കും ലഭിക്കുന്നുണ്ടാവും. ജീവിതം എങ്ങനെയാണെന്നൊക്കെ പറയാം.
ചില ആൾക്കാരത് ചൂസ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഒരു അനുഭവം പറഞ്ഞിട്ട് മാടും മഴ എന്നോട് എപ്പോഴും ചെറുപ്പത്തില് എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല യാത്ര പോകണം എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാല് ഇല്ലിമാട മടിത്തട്ടിനാണ് പൈസ ഉണ്ടാവും അതിലിപ്പോ 5 രൂപ ഉണ്ടാവുള്ളു ആകെ. പിന്നെ ഞാൻ പറഞ്ഞ സാധനം ചിലപ്പോ 8 രൂപ വേണമെങ്കിൽ 5 രൂപ അതിന്നും ബാക്കി 1 രൂപ ഇറക്കിയിട്ട് ആ വീട്ടിൽ ഇപ്പൊ ആകെ 8 രൂപ ഉണ്ടാവുള്ളൂ മൊത്തം തരും. അപ്പൊ 5 രൂപ എന്തെങ്കിലും മേടിക്കാൻ വെച്ചിട്ടുള്ളതാവും പക്ഷെ നമുക്ക് തരും. അച്ഛനാവോ ചിലപ്പോ അമ്മയാവോ അമ്മാവനാവോ അല്ലെങ്കിൽ ചെറിയച്ഛനാവോ നമുക്ക് ആഗ്രഹം ചെയ്യാം. പക്ഷെ സംഭവം നമുക്ക് ഫേവർ ചെയ്യാൻ വേണ്ടി ആഗ്രഹം പരിചയപ്പെടുന്നു. അത് കൊറേ ഭാഗ്യം ചെയ്ത ആൾക്കാർക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാർ ഏ എവിടെ പോകുന്നു ഞാൻ നാളെ എന്ത് ചെയ്യും കുടിക്കുന്ന കണ്ടേ കുട്ടിയുടെ അവിടെ ഇല്ലെന്ന് അവിടെ സാധനം വാങ്ങണ്ടേ മറ്റല്ലേ മറിച്ചല്ലേ ചേന പറിക്കണ്ടേ ഇതൊക്കെ വിട്ടിട്ട് ഒരു പോകും പോയിട്ട് 10 ദിവസം നെഞ്ചിലേക്ക് തിരിച്ചു അവിടെ ഒന്ന് ശുദ്ധമായിട്ടുണ്ട് വരുന്നുണ്ട്.